ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു തണ്ണിമത്തൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കൂടുതലും അവൈലബിൾ ആണല്ലോ തണ്ണിമത്തൻ, അതുകൊണ്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ പീസ് തണ്ണിമത്തൻ എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിൻ്റെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ഒരു കട്ട പാലിൻ്റെ നാലിലൊരു ഭാഗം. പിന്നെ ഞാൻ കസ്കസ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കസ്കസ് കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഒരു ആപ്പിളിൻ്റെ നാലിൽ ഒരു ഭാഗം തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. വേറെ ഏത് ഫ്രൂട്ട്സ് വേണേൽ, അനാറോ ഏത് ഫ്രൂട്ട്സ് വേണേൽ നമുക്ക് അതിലേക്ക് യൂസ് ചെയ്യാം. ചെറുതായിട്ട് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ആപ്പിൾ ചേർക്കുന്നത്. ഇനി നമുക്ക് അത് മിക്സീൻ്റെ ജാറിലേക്ക് എടുത്തിടാം. മൊത്തം ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യാം, ഇടാതെയും ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഉപയോഗിക്കാം. വലുതായിട്ട് മധുരക്കുറവൊന്നും ഉണ്ടായിരിക്കില്ല. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് പാലൊഴിച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്, ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് കട്ടപ്പാലൊഴിച്ചതായാലും ഷെയ്ക്ക് പോലെയൊന്നും ഉണ്ടായിരിക്കില്ല. എന്താ വെച്ചാൽ തണ്ണിമത്തിൽ വെള്ളമുള്ളത് കൊണ്ട് അത് ലൂസായിട്ട് തന്നെയാണ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുക. നന്നായിട്ട് ഈ അടിച്ചെടുത്തതിലേക്ക് നമുക്ക് ബ്ലാക്ക് കസ്കസ് കുതിർത്ത കസ്കസ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഏത് ജ്യൂസിലായാലും കസ്കസ് ഇട്ടാൽ നല്ലതാണ്. പിന്നെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിളും അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.